രണ്ടുപേരും കൂടെ ചായ ഇടുവാണോ? അമ്മയ്ക്ക് ചെറിയൊരു പനി, തലവേദന, തോളുവേദന, കൈക്ക് വേദന, ഛർദി, അങ്ങനെ ഇത്രയും അസുഖങ്ങൾ പിടിച്ചു. രാവിലെ ഞാൻ ആശുപത്രിയിൽ കൊണ്ടുപോയി. രാവിലെ ഞാനും ആളും എണീറ്റപ്പോ ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി. പതിനൊന്നരയായി വന്നു. അപ്പോ ആശുപത്രിയിൽ ചെന്ന് ഒരു ഇഞ്ചക്ഷൻ എടുത്തു, രണ്ടു കൂട്ടം ഗുളിക തന്നു. അവിടെ ഇരുത്തിയല്ലേ കുറച്ചു നേരം? അരമണിക്കൂർ ഇഞ്ചക്ഷൻ എടുത്തിട്ട് അവിടെ ഇരുത്തി. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്നു. ഇന്നത്തെ പണികളെല്ലാം ഞാനും എന്റെ മോളും മോനും കൂടെയാണ് ചെയ്തത്. ആളിന് തീറ്റ, മഴയായിരുന്നു, ഭയങ്കര ശക്തമായ മഴയായിരുന്നു. അതിനിടയ്ക്ക് ഞങ്ങള് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി. ഇനിയിപ്പോ വൈകിട്ടത്തേക്ക് കഞ്ഞി അടുപ്പേ കിടക്കുന്നു. എന്നാ വൈകിട്ട് സ്പെഷ്യല്? വെള്ളത്തിട്ടിട്ടുണ്ട് കൊച്ചു നേരത്തെ. പിന്നെ കൊച്ചിന്റെ കഞ്ഞി അടുപ്പായി കിടക്കുന്നു. പിന്നെ ഓളമേനെ കിടന്ന് ഉറങ്ങുവാണ്. അവളെ വിളിക്കാം, കുറച്ച് ചായ ഇട്ടിട്ട് വിളിക്കാം. ചെറുകടികളൊക്കെ ഒരുപാട് ഇരിപ്പുണ്ട്. അപ്പൊ എന്തെങ്കിലും ഒക്കെ എടുത്ത് അവളെ വിളിച്ചു നോക്കാം. എന്നോ ചമ്മിക്ക് കൊടുക്കും നമുക്ക്? അമ്മക്ക് അച്ചപ്പ എടുത്തു. അച്ചപ്പ ഇത് ഭയങ്കര പൊട്ടിച്ചു, തണുപ്പായതുകൊണ്ട് ഒരുപാട് ദിവസം വെച്ചോണ്ടിരുന്ന ശരിയാകല. ഇതെടുത്തു ഒരു പാത്രത്തോട്ട് എടുത്തു. അപ്പ ചായ ഇടുന്നുണ്ട്. വീട്ടിലെ അമ്മമാർക്ക് വയ്യാണ്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടാട്ടോ തള്ളി നീക്കാൻ. രസം. ചായ ഇട്ടു. അമ്മമാരെല്ലാ പണിയും പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യും. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കാപ്പിയും ചായയൊക്കെ തലക്കീഴെ കിട്ടും. ഇത് രാവിലെ ഞാൻ എണീറ്റപ്പത്തിന്റെ ഒരാൾ ചപ്പാത്തി ചുടുന്നേ ഉള്ളൂ. മാളക്കുട്ടിയുടെ ചപ്പാത്തി ആയിരുന്നു കേട്ടോ. കൊച്ചു വന്നിട്ട് ചേട്ടായി ചേട്ടായി അമ്മേനും പപ്പാനും കാണാനില്ലെന്ന് വിളിച്ചു നോക്കിക്കൊണ്ടല്ലോ രണ്ടെണ്ണം കൂടെ ആശിച്ചു പോയേക്കോ. അമ്മ ഇന്ത്യ ഉറങ്ങുവാണോ കൊച്ചേ? നല്ല ഉറക്കം കേട്ടോ. നല്ല ക്ഷീണം. ഇന്ന് എണീറ്റിട്ടേ ഇല്ല. ആശിച്ചിട്ട് പോയിട്ട് വന്നപ്പോ തൊട്ട് കിടപ്പാവ്. ചായ ഇട്ടിട്ട് വിളിക്കാമേ. പിന്നെ ലൈറ്റ് ഇട്ട് ഇരുട്ടാൻ തുടങ്ങി. സന്ധ്യ അമ്മ ലൈറ്റ് ഉണ്ടോ കൊച്ചേ? പാവണ്ടേ. ആദ്യമേ കടയിൽ നിന്ന് കവറുപാല് മേടിച്ച് വെച്ചത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. അതെടുത്ത് ചായ ഇടാൻ നോക്കുന്നത് പിരിഞ്ഞു പോയി കേട്ടോ. എന്നുവെച്ചാ കറണ്ട് കറണ്ട് ഇല്ലാതെ ഫ്രിഡ്ജിൽ ഇരുന്നു. ഒരു ലിറ്ററിന് മേടിച്ചു വെച്ചാ അത് നല്ല. ഇവിടെ നമ്മള് താഴെ നിന്ന് മേടിക്കുന്ന പാലാ. പശുപാല് നമ്മള് ഇവിടെ അടുത്ത് അയൽവക്കത്തു നിന്ന് മേടിക്കുന്നുണ്ട്. അത് കൂടാതെ ഇടയ്ക്കും മുട്ടിനൊക്കെ കവറുപാല് മേടിക്കും. കവറുപാല് മേടിച്ചിരുന്നാണ് ഇപ്പൊ പിരിഞ്ഞു പോയത്. അപ്പൊ ചായ ഇട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഭയങ്കര പെട്ടെന്ന് വെച്ചതായിരുന്നു പാലൊക്കെ. ഇപ്പം ഇരട്ടിപ്പണി ചെയ്യിപ്പി. അമ്മ ഇല്ലാത്തോണ്ട് പണി ചെയ്ത് മടുത്തോടോ? ചെറുതായിട്ട് വിഷമമുണ്ട്. പണി ചെയ്യുന്നോണ്ടോ? അമ്മയുണ്ടെങ്കില് പൊതുവെ ഇങ്ങനെ എപ്പോഴും സംസാരിച്ച അല്ലേ അത് ചെയ്തി ഇത് ചെയ്തി എന്ന് പറഞ്ഞു ചെയ്യിപ്പിക്കും. ഇല്ല ഇനി ചെയ്തില്ല അപ്പൊ വഴക്ക് പറയും. ഭയങ്കരമായിട്ട് ഒരു ശോകം പോലെ എല്ലാവർക്കും മൂഡ് ഓഫ് ആയിരുന്നു. എല്ലാരും മൂഡ് ഓഫ് ആയിരുന്നു അല്ലേ? എല്ലാരും റൂമിൽ കയറി കുത്തി പിടിച്ചിരിക്കുവായിരുന്നു. പഞ്ചസാര അവിടെ നിർത്തി. ഇത്തിരി പോരായ്മയൊക്കെ വരും. മോൻ ഇത് ചെയ്തു തരുന്നുണ്ടല്ലോ ചെയ്യുന്നുണ്ടല്ലോ. പഞ്ചസാര ആയിട്ട് ഇത്ര വഴക്കുണ്ടാക്കി. അപ്പൊ മീമറക്കഞ്ഞി കഞ്ഞിയുണ്ടൊക്കെ മുഴുവൻ ഒന്നിനും അപ്പൊ കൂടുതലാ.
ഞാനും കൊച്ചും കൂടെ പോയി അമ്മേനെ വിളിച്ചിട്ട് വരാവേ. നമുക്ക് അമ്മേനെ വിളിക്കാം. അമ്മേ ബാ ബാ, ചായ കുടിക്കാം. ചായ കിട്ടു അപ്പം ബാ. കൊച്ചു കുളിച്ചു, ഞങ്ങൾ അതിനെ കുളിച്ചു, വിളക്കത്തിച്ചു, വിളക്കത്തിച്ച് കെടുത്തി വെച്ചു. ഏഴുമണിയായി. മഴയുടെയാ. എന്നീക്ക് എന്നീക്ക് എപ്പം കിടന്ന ആശുപത്രി പോയിട്ട് വന്നിട്ട് കിടന്നാ. അപ്പൊ സമയനായി നിർത്തണ്ട, ചോറൊന്നും വേണ്ടേ. അപ്പ ചായ ഇടുന്നു. വിശക്കുന്നൊന്നും ഇല്ലേ? ഞങ്ങൾ പോയി ചായ എടുത്തോണ്ട് വരാം. ബാ അച്ചപ്പം തിന്ന, അച്ചപ്പം അച്ചപ്പം തിന്നാലോ. മഴയിട്ട് കുറയുന്നുമില്ല, തണുപ്പോ അണ്ടേ. തട്ടി വീണാക്കില്ല, രക്തത്തോ ഒത്തത്തോ വെച്ചാ പോന്നെ. ചായ കുടിച്ച് അതോ ഓരോന്ന് കഴിക്കേ. മിച്ചർ വേണോ? കുഴലപ്പം വേണോ? കുഴലപ്പം മതിയോ? കഴിച്ചോ. വെച്ച് പുറത്തെ പാത്രം ഇപ്പൊ ആട്ടും കൂടെ അടിച്ചു. ആടും ചവറും വെള്ളം എല്ലാം കൊടുത്തു. ഞാൻ മുയലിനും കോഴിക്കും കിളിക്കൊക്കെ തീറ്റ കൊടുത്ത് പട്ടിക്കുക. കൊച്ച് പാത്രം കഴിക്കായിരുന്നു അകത്തേം പുറത്ത്. കഞ്ഞി വെച്ച് വാർക്കാൻ അറിയില്ല. ചായ കുടിച്ചോ. ഭയങ്കര തലവേദനയായിരുന്നു. സൈഡ് മൊത്തം തലവേദന എടുത്തിട്ട് പൊട്ടി പോകുന്ന പോലുള്ള വേദനയായിരുന്നു. പിന്നെ പെടലിക്കും കഴുത്തിനും പുറത്തിനും ഒക്കെ വേദനയായിരുന്നു. ഇന്നലെ ഉച്ച കഴിഞ്ഞപ്പോൾ തൊട്ട് തുടങ്ങിയതാ. ഞാൻ വെച്ചോണ്ട് നടന്ന് 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 രാത്രിയിലെല്ലാം എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു. രാത്രി എഴുന്നേറ്റിരിക്കുമായിരുന്നു കുറേ നേരം പെടലിക്കെല്ലാം വേദന എടുത്തിട്ട്. ഇനി നിന്ന് രാവിലെ ആയപ്പോഴത്തേന് പെട്ടെന്ന് ഛർദ്ദിക്കാൻ വന്നു. തലവേദന എടുത്തിട്ടാണ് തോന്നുന്നു ഛർദ്ദിക്കാൻ വന്നു. ഛർദ്ദിക്കാൻ വന്നു, പപ്പായെ വിളിച്ചു. പപ്പ അന്നേരം കാപ്പി എടുത്തിട്ട് വന്നു. എന്നിട്ട് പെട്ടെന്ന് ഛർദ്ദിച്ചു പോയി. ഛർദ്ദിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ വെച്ചോണ്ടിരിക്കാൻ തോന്നിയില്ല, തല കറങ്ങുന്ന പോലെ തോന്നി. പിന്നെ ആശുപത്രിയിലോട്ട് അങ്ങ് പോയി രാവിലെ. ഞാൻ ഇപ്പം പോയി നിങ്ങളെ വിളിച്ചു, കൊച്ചിനെ വിളിച്ച് പറഞ്ഞിട്ടാണ് കുഴപ്പം. കൊച്ചു ഉറക്കത്തിലായോണ്ട് കൊച്ചു ശ്രദ്ധിച്ചില്ല. കൊച്ചു ഉറക്കപ്പിച്ചത് ആശുപത്രി പോവാ. പപ്പായ ഞാനും കൂടെ കൊച്ചു കേക്കുന്ന ആശുപത്രി കേട്ടില്ല പോവാന്നു. ഞാൻ എനിക്കറിയാമെന്ന് നീ ചേട്ടായി ഉറങ്ങുന്നു. പിന്നെ കഥ എല്ലാം ചാരിട്ടിട്ട് ഞാനും പപ്പായും കൂടെ ഓട്ടോയും എടുത്തോണ്ട് പോയി. ചെന്നപ്പോത്തേനെ രാവിലെയല്ലേ ഭയങ്കര പനി. കുഞ്ഞുള്ളേരെ കൊണ്ട് ഒത്തിരി പേര് വന്നു. ഇപ്പൊ ഉണ്ടായിരുന്നു. പിന്നെ ഞാനവിടെ എന്നാ ആശുപത്രിയുടെ വാതിൽ കുറെ കസാര ഇട്ടിട്ടില്ലേ, അവിടെ കിടക്കുക. അത് അതുപോലെ എനിക്ക് വയ്യായിരുന്നു. ഭയങ്കര തല കറങ്ങുമോ തല ചുറ്റുമോ എന്നാന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതുപോലെ ആശുപത്രി ചെന്ന പ്രഷർ വീണ്ടും ഡോക്ടർ നോക്കിച്ചു. അന്നേരം നോർമലാ, 120 ഉണ്ടായിരുന്നു. അന്നേരം ഡോക്ടർ പറഞ്ഞു പ്രഷർ ഒക്കെ കൺട്രോൾ ആണല്ലോ. പിന്നെ എന്നാ പറ്റിയെന്ന് ചോദിച്ചു. എന്നാ നടക്കില്ല, വെള്ളിക്കും പുറത്തിനും കഴുത്തിനും എല്ലാം വേദനയായിരുന്നു. പെട്ടെന്ന് ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ പറഞ്ഞു. ഇഞ്ചക്ഷനും എടുത്തു. അവിടെ വെച്ച് തന്നെ തിന്നാൻ രണ്ടു കൂട്ടം ഗുളികയും തന്നു. എന്നിട്ട് അവിടെ 12 മണിക്കൂർ കിടക്കാൻ പറഞ്ഞു. ഇഞ്ചക്ഷൻ എടുത്ത് കഴിഞ്ഞാൽ മണിക്കൂറോടെ പിടിക്കത്തില്ലായിരുന്നേ. തല ഇങ്ങനെ നേരെ എനിക്ക് പിടിക്കത്തില്ല. തല തന്നെ ഇങ്ങനെ കുമ്പിട്ട് പോവായിരുന്നു. അത് കഴിഞ്ഞപ്പോ 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോ പുള്ളിയെ പിന്നെയും കൊണ്ട് കാണിച്ചു. കാണിച്ചപ്പോ കുറഞ്ഞോന്ന് ചോദിച്ചു. ശകലം മാറ്റുണ്ടെന്ന് പറഞ്ഞപ്പോ എന്നാ പോയി റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. പുള്ളിയെ മരുന്നൊക്കെ തന്നെ ഇപ്പൊ അന്നേരം വന്നിച്ച് എന്തോ കാപ്പി കുടിച്ചിട്ട് കിടന്നു. അതിന് ഇപ്പളായിരുന്നു തീരെ വയ്യാതായി പോയി. അതുകൊണ്ട് ഇന്നത്തെ ഭരണം മൊത്തം പപ്പായും മക്കളും കൂടെ ആയിരുന്നു. എന്നാക്കെ കാണിച്ചു നിന്നും അറിയത്തില്ല. ഇവർ എന്നാക്കെ ഉണ്ടാക്കി വെച്ചെന്നും അറിയത്തില്ല. ഇവര് തരുന്നേക്കാൻ ഞാൻ തിന്നു. ഇനി കഞ്ഞി അടുപ്പാ കിടക്കുന്ന ചൂട് എടുത്തു വെച്ചെന്നേ ഉള്ളൂ. ചൂട് കഞ്ഞി മീൻ എങ്ങനെയാ വറക്കുന്നേ?
വറക്കുന്നത്. അതായത് സാർ മുപ്പിടണ്ട, മുപ്പ ഉണ്ടല്ലോ മീൻ. വെള്ളത്തിട്ട് വെച്ചേക്ക, നല്ലോണം കഴുകി പിഴിഞ്ഞെടുത്തിട്ട് ഇച്ചിരി മുളക് പൊടി, ഇത്തിരി മഞ്ഞപ്പൊടിയും കൂടെ ഇട്ടിളക്കി, കൊച്ചു കുരുമുളക് പൊടി കൂടെ ഇളക്കി ഒഴിച്ചിട്ട് നിറഞ്ഞ വെക്ക. വെച്ചിട്ട് എണ്ണ വെച്ച് പപ്പ വറുത്തോളം, കൊച്ചിന്റെ മേത്തൊക്കെ വീഴും. പപ്പ പറഞ്ഞു കേട്ടോ, ചായ കുടിച്ചോ. മേ വിറയ്ക്കോ എന്നെ ഒരു വിഷമം ചോദിച്ചാ പറയാൻ പറയാൻ പറ്റുന്നില്ല. സംഭവം പറഞ്ഞില്ല, സംഭവം എനിക്ക് വന്ന തണുപ്പിന്റെയാന്ന് തോന്നുന്നു. ഇന്നലെ മഴയത്തൂടെ അല്ല, അതൊന്നും ചെയ്യാൻ വേണ്ടി പുറത്തോടെ മൊത്തം ഇങ്ങനെ ഫുള്ള് പുറത്തോടെ നടക്കുവായിരുന്നു ഞാൻ മഴയത്തൂടെ. അതിന്റെ എന്റെ കൈ ഫുള്ള് മുള്ളു കൊണ്ടിട്ട് എന്റെ കൈ നോക്കി എത്ര മുറിവാന്ന്, ഫുള്ള് മുറിവാ. പുലിയെത്താൻ വന്നിട്ട് കൈ ഫുള്ള് മുറിഞ്ഞിരിക്കും. ആഹാ, നല്ല അടിപൊളി ചായ കേട്ടോ. ചൂടോടെ കുടിക്കണം, തണുപ്പ് സമയത്ത് ചൂടോടെ കുടിക്കണം. നല്ല ചായ. ആ ഇത് ഇരണ്ട മുറക്കി തിന്നു. ഉച്ചക്ക് കഞ്ഞി കുടിക്കാതെ എനിക്ക് മൂന്ന് പോണ്ട, അത് മൂന്ന് ദിവസം. ഇവരെന്നാ ചെയ്യുന്ന നോക്കട്ടെ. ചായ കുടിച്ചു, ചായ കുടിയൊക്കെ കഴിഞ്ഞു. എടോ ആ ഗ്ലാസ് ഒക്കെ കഴിപ്പറക്കി വെക്കണം കേട്ടോ. ചൂട് കുത്തരിക്കഞ്ഞി വയ്യാത്തോണ്ട് നല്ലതാ. എന്നെ എടുക്കാൻ ഇതെല്ലാം പുറക്കി മാറ്റുന്ന ആ പൊക്കി എടുക്കാൻ ആ പ്രദേശം ഫുള്ള് നിരപ്പാക്കി. മാള് പപ്പാനും വിൽക്കാൻ തട്ടും രണ്ടു ദിവസം കൊണ്ട്. നല്ല സ്രാവ കേട്ടോ, തെരണ്ടിയല്ല സ്രാവിന്റെ നല്ല ദശ കഷ്ണം. അപ്പനും മോള് മനസ്സിലിച്ചിടയില്ല, അവ എങ്ങനാവോ സാരല്ല. എനിക്കുമ്മക്കുള്ള വെളിച്ചെണ്ണ ഇരിപ്പുണ്ട്. മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ഇല്ലായിരുന്നു, കൊച്ചുച്ചക്ക് പൊടിച്ച്. കുഞ്ഞു സ്പൂൺ കിടപ്പുണ്ടകരം. കുരുമുളക് പൊടി ഇട്ടു, ഉപ്പിടണ്ടല്ലോ, ഉപ്പുമീനല്ലേ. പിന്നെ ഇന്നലെ നമ്മളൊരു ഫാമിലി മെമ്പർ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. അതെ, അമേരിക്കയിൽ നിന്ന് വന്നെന്ന് പറഞ്ഞാ അമേരിക്കയിൽ നിന്ന് നേരിട്ട് വരില്ല. ഇത് പുള്ളിക്കാരിയുടെ വീട് ചങ്ങനാശ്ശേരി ഭാഗത്താണ്. അപ്പം എറണാകുളത്ത് വന്ന് സ്റ്റേ ചെയ്യുമായിരുന്നു ഒരു മാസം 24 ദിവസം കൊണ്ടുള്ള ലീവ്. കുറച്ച് ദിവസമായി വന്നിട്ട് വന്ന് ആ തിരക്കിനിടയ്ക്ക് നമ്മളെ കാണാനും വന്നു. മാളക്കുട്ടിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ തന്നു. ഒരുപാട് ഒരുപാട് സന്തോഷം കേട്ടോ. വന്നത് അവര് വന്ന് നമ്മളെ കാണുകയും വർത്താനം പറയുകയും നമ്മളോട് രണ്ടു മണിക്കൂർ ഇരിച്ചു ഒക്കെ ചെയ്തത് നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അവരും സന്തോഷമായിട്ടാ പോയത്. രണ്ടു ദിവസത്തിനുള്ളിൽ തിരിച്ചു പോകും. പറമ്പ് മിന്നുന്നുണ്ട്, കറണ്ട് ഇപ്പം പോയിരിക്കും. പപ്പടം മറക്കാൻ പോണോ? പിന്നെ നമ്മുടെ ഫാമിലിയോട് ഒരു കൊച്ചിന്റെ കല്യാണം കഴിക്കാൻ പോകുന്ന ചേട്ടയുടെ ബർത്ത്ഡേ ആയിരുന്നു 14th. മനു എന്നാണ് ഞേട്ടയുടെ പേര്. ചേട്ടയ്ക്ക് ഹാപ്പി ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ. പിന്നെ നാളെ നമ്മളൊരു ഫാമിലി മെമ്പർ, ആ കുഞ്ഞാവിടെ പേര് ഞാൻ പറഞ്ഞല്ലോ, എന്നോട് പറഞ്ഞ ഏഞ്ചൽ മരിയ. ഏഞ്ചൽ മരിയ പിറന്നാള. ഹാപ്പി ബർത്ത്ഡേ. കർക്കിടത്തി അല്ല കല്യാണം കഴിക്കാൻ ഉറപ്പിച്ചു വെച്ചേക്കുന്ന ചെറുക്കന, അല്ലാതെ കർക്കിടത്തി കല്യാണം കഴിക്കാൻ പോവാന്നല്ല പറഞ്ഞ. കൊച്ചാ തുണി അങ്ങ് വിരിച്ചിട്ടേക്കളാ, വിശക്കുന്നുണ്ടോ? തോന്നുന്നുണ്ട്. വല്ലപ്പോഴും
ഒരു ദിവസം എനിക്ക് വയ്യാഞ്ഞിട്ട് അപ്പനും മോളും കൂടെ അടുക്കള കയറി ഇത്തിരി ഏതാണ്ടൊക്കെ ചെയ്തപ്പോ ഇവർക്ക് മടുപ്പായി. എന്നും ചെയ്യുന്ന എനിക്കെന്തരോ മടുപ്പൊന്നും ഇല്ലേ. പപ്പായുടെ കൊച്ചാണ്ട് ചെയ്ത് മടുത്ത കഴിഞ്ഞാൽ പപ്പായുണ്ട് അത് കൊച്ചിടാ മടുത്തെങ്കിൽ നീ നിന്റെ വീട്ടിലോട്ട് ഓടാതെ വഴക്കരുത്. പപ്പ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുമ്പോ ഒരു പത്ത് പന്ത്രണ്ട് പാത്രം കാണിച്ചിട്ടും ഇച്ചിരി വിളിക്കണെ കൊച്ച് കാലേ അറിയാതെ മാളക്കുട്ടി ഒന്ന് പോയത് നടന്നപ്പളേ കാലേ കൊണ്ടു തൊട്ട് തൊടുവാ. അങ്ങനെ വേണം തൊട്ട് തൊടണം. എത്ര കഷ്ടം വെച്ചാടോ മാളക്കുട്ടി പപ്പടം മറക്കാൻ പോവാണ്. പപ്പ മീ മറക്കുന്നു. മോരുണ്ട്, മീൻപീതി ഇരിപ്പുണ്ട്, പയറ് മെഴുക്കോട്ട് ഇരിപ്പുണ്ട്. സാധനം ഇരിപ്പുണ്ട്. എന്നാ കൊല്ലുകൊള്ളോ നിങ്ങൾ പോച്ച്. കൊച്ചു പറഞ്ഞ ഇട്ട് നോക്കിയാ ചൂടായോ കഴിഞ്ഞുകൂടു. അമ്മ നോക്കോ നിങ്ങൾ എന്നാ നല്ലപോലെ പൊള്ളിച്ചെടുക്കുന്ന പഠിപ്പിച്ചു വീർത്ത് വരും. തിരിച്ചു വെച്ചാല് അപ്രാവശ്യം വീർത്ത് വരുമല്ലോ. എണ്ണ പോയിട്ടുണ്ടോ? ഇല്ല എണ്ണ കുടിക്കും പപ്പടം. തണുപ്പുണ്ടോ? ഇതൊക്കെ പോലിച്ചിരിക്കുന്നേ ഭയങ്കര തണുപ്പാടാ. നാളെ അടുത്ത ഒരു ദിവസം കൂടെ എടുത്തോ. അതിനാ ഞാൻ ഞായറാഴ്ച മാളക്കുട്ടി സ്കൂളിൽ പോകുന്നില്ല, പപ്പ ഇവിടെ ഉണ്ട്, ഞാനിവിടെ ഉണ്ട്, പിന്നെ എന്നാ മേടിക്കാൻ. വയ്യാത്ത ആടെ മടി തന്നെ കേറിയിരിക്കണം കേട്ടോ. ഈ മുതുകളവിനെ കെടുത്ത് മടി വെക്കുന്ന ആണല്ലോ അമ്മയ്ക്ക്. എന്താ സുഖം? വയ്യാണ്ടിരിക്കുന്നോട്ടേക്ക് മടി ഇരിക്കണം ഒരു മോഹം. അല്ല ഞാൻ ഇടയ്ക്ക് ഇരിക്കുന്നായിരുന്നേ, ചിന്നി ഇരിക്കാൻ കിട്ടിയില്ല. ഉറക്കല്ലായിരുന്നു ഇടക്കിടക്ക് മാളക്കോട്ട് ഇങ്ങനെ മുളക് കരിയുമ്പത്തേരു ഇതാ എന്നാ ക്ഷീണിച്ചു പോയോ? നേരത്തെ ഇരിക്കുമ്പോഴേ മാളക്കുട്ടി വിശ്വാസം കഴിക്കാൻ മടിയിൽ ഇരിക്കുന്നതല്ലേ. അതൊന്നും അറിയാം, തൂക്കം തൂക്കം അറിയാൻ പറ്റും. ഇപ്പൊ ക്ഷീണിച്ചു പോയി, തൂക്കം ഇല്ല. നേരത്തെ എനിക്ക് കാലിന് വേദന എടുത്തിട്ട് ഇങ്ങനെ ആട്ടാനൊന്നും പറ്റത്തില്ലായിരുന്നു. ഇപ്പൊ നിസ്സാരമായിട്ട് കുഞ്ഞു പിള്ളേരെ വെച്ച് ആട്ടുന്ന ഒരു ആട്ടാ. ആട്ടാ അത്രയ്ക്ക് ക്ഷീണിച്ചു പോയതേ. തൂക്കം കുറഞ്ഞതല്ലേ. ആ ഞായറാഴ്ച ആയിരിക്കും വീഡിയോ വരുന്നത്. എല്ലാവർക്കും ഒരു ഹാപ്പി സൺഡേ. ഹ്മ്.
അയ്യോ അത് കലാകാരിയുടെ അല്ലേ ഇല്ല അത് എന്ത് ചെയ്യാ കുഞ്ഞിക്കൈ വളരെയോ കുഞ്ഞിക്കൈ വളരെ ചെറുതാണ് കുഞ്ഞിക്കാൽ വളരെ ചെറുതാണ് ഒരു ആരപ്പൊ ഒരു മുതലക്കുഞ്ഞിനെ പറയുന്ന ഡയലോഗ് പറയല്ലേ ഉമ്മറാണോ പറയണേ രാജംപീതാവ് അല്ലേ പറയണേ മുതലക്കുഞ്ഞുങ്ങളുടെ കാര്യം വന്നിട്ട് സിനിമ എപ്പോഴും ഡയലോഗ് പറയല്ലേ മീൻ പറഞ്ഞാലും മറ്റേ എരിവാ ഗ്രാണം മുളകിന്റെ അയ്യോ അയ്യോ അതിനെ ഞാൻ ഐസായിട്ട് വീട്ടിൽ നിന്ന് കളയും കേട്ടോ അല്ലേ കുട്ടന്മാരൊക്കെ ഉറങ്ങുമ്പോ പെടലയാലോട്ട് കൊണ്ടുപോയിട്ട് അറ്റാക്ക് വന്ന് ചെയ്യും ക്ലാസ് ഉള്ള ദിവസം ചില ദിവസം മകനെ വിളിച്ച് രാവിലെ എണ്ണിക്കാം ഭയങ്കര മതിയാ അപ്പൊ ഇങ്ങനെ ഉറങ്ങിക്കും അപ്പൊ ഈ സാധനം ഉണ്ടോ അതൊക്കെ ഇവിടെ കാലി ഇവിടെ നിറച്ച് ചാർത്തായിരിക്കും എല്ലാവരുടെയും അയ്യോ ഞാൻ എന്നേ കാറുള്ളു നിങ്ങൾ നാലും എത്ര കാർച്ച കാറെന്ന് പറയാൻ വെക്കത്തില്ല ഇങ്ങനത്തെ എന്നാറ്റി ക്ഷീണ ക്ഷീണ കണ്ണിന്റെ താഴെ ഇടുമ്പോ കടന്നോ എപ്പോഴും കടന്നാലും ക്ഷീണമായി പോകും മഴക്കാലം അപ്പുറമൊക്കെ പനിയാ പറഞ്ഞേ വന്ന വഴിക്ക് അവിടെ മൂന്നാല് വേടി പനിയെന്ന് പറഞ്ഞു ചോറ് കാറ്റ് കൂടുതലായി അച്ചാറുണ്ട് മെഴുക്കോട്ടയുണ്ട് നല്ല മീൻ വറുത്തി ഉണ്ട് പപ്പടം അതെ ഓവർ കറി ചൂട് കഞ്ഞി കുടിച്ചോട്ടോ ചൂട് കഞ്ഞി കോരി കൂച്ച ഇവരെപ്പോഴും ഇങ്ങനെ കൂച്ചിക്കോ കൂച്ചിക്കോ എന്ന് പറയുന്ന വെച്ചാ ഒരു ഷോർട്ട് ഫിലിം ഇല്ലേ എന്നാ ഒതളങ്ങാത്തൊരുത്ത് അതിനകത്ത് അങ്ങനല്ല പറയണേ രണ്ട് ഒരു തടി ഉണ്ട് ആ തടീനെ കൊണ്ട് സൈക്കിൾ പോകുമ്പോ ചായക്കട വന്നതിന് നമുക്കൊരു ചായ കുടിച്ചാലോ നീ കൂച്ചണ്ട് ഞാനേ കൂച്ചുന്നുള്ളൂ എന്ന് പറഞ്ഞു അതീ പിന്നെ ഇവർക്ക് ഡയലോ അയ്യോ അമ്മയ്ക്ക് വിശക്കുന്നു പറഞ്ഞാണ് അമ്മയ്ക്ക് നേരത്തെ എടുത്ത് തന്നെ ഞങ്ങൾ ഉച്ചനേരം കഴിച്ചു കഴിച്ചോ ചൂടൊക്കെ